അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോകുന്നു. നമ്മൾ ഇന്ന് എറണാകുളം ചുറ്റിക്കറങ്ങാൻ പോവാ കേട്ടോ. അപ്പൊ ഇവിടുന്ന് എല്ലാവരും വരുന്നുണ്ട്. അമ്മിയുണ്ട്, ചേച്ചിയുണ്ട്, നീലിന്റെ ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അടിച്ചു പൊളിച്ചു പോകുന്നു. അപ്പൊ ഞങ്ങൾ എണീച്ചു. യെസ്, ഞങ്ങൾ എണീച്ചു, റെഡി ആവാൻ പോവുകയാണ്. ഉമ്മി അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്നു. ഉമ്മി ഇതേ ചായക്ക് കടി ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പൊ രാവിലെ ചപ്പാത്തി മുട്ടക്കറിയാണെന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാണ്. അപ്പൊ രാവിലെ തന്നെ മഴയൊക്കെ പെയ്ത് ആകെ മൂഡ് ഓഫ് ആയി നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാരും റെഡി ആവാൻ വേണ്ടി പോകാണ്. അപ്പൊ ഇനി റെഡി ആയിട്ട് കാണാം. അവിടെ എല്ലാരും കറി വെക്കാനും ചായ വെക്കാനുള്ള ധൃതി ഇല്ല കേട്ടോ എല്ലാവരും. അപ്പൊ ദേ മമ്മി ചായ ഉണ്ടാക്കാം കേട്ടോ. പുട്ടും മുട്ടക്കറിയാണ് മമ്മി ഉണ്ടാക്കണേ. അപ്പൊ മമ്മി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ എല്ലാവരും റെഡി ആവാണ്. അല്ലും പൊന്നസും ചായ കുടിക്കുകയാണ്. ഞങ്ങളിപ്പോൾ റെഡി ആവാൻ വേണ്ടി പോകാണ്. രാവിലെ തന്നെ മമ്മിക്ക് വിരുന്നാരുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ റെഡി ആവാൻ പോവാണ്. ഹലോ, അപ്പൊ നമ്മള് റെഡി ആയി കഴിഞ്ഞു. ഞാൻ റെഡി ആയിരുന്നു. പുറത്തേക്ക് പോവാം. അവളിന്റെ കൂടെ അവിടെ ഇരിക്കണ്ട്. അല്ല, ഹായ് പറഞ്ഞേ. ഹലോ, അവരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എങ്ങോട്ട് പോവാം? മമ്മി പാട്ടാടണം അവിടെ ഉണ്ട്. അല്ലോ ചേച്ചി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ചേട്ടൻ ഇവിടെ കണ്ണായി നോക്കേ, കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ജിമ്മറോട്ട് എങ്ങോട്ട് വന്നു? കണ്ണൊക്കെ എല്ലാരും ഇറങ്ങി. വാപ്പി വന്നോട്ടോ. ഞങ്ങൾ എല്ലാവരും ഇറങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പൊ എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. ഞാനും ഉമ്മയും കൂടിയും വാല പൂട്ടിയിട്ട് വേണം ഇറങ്ങാൻ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. ഞങ്ങൾ ട്രാവലറിലാട്ടോ പോകുന്നത്. അപ്പൊ വണ്ടിയിലേക്ക് കയറാണ് എല്ലാവരും. ചേട്ടായിയുടെ കൂട്ടുകാരന്മാരുടെ ട്രാവലറാണ് ആ നിൽക്കണയാണ് കേട്ടോ. ഡ്രൈവർ ഒരു ആളും കൂടി ഉണ്ട്. അപ്പൊ ഞങ്ങളെല്ലാവരും സീറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ഞങ്ങളത് രണ്ട് വണ്ടി വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ടാട്ട് ഇന്ന് ഇത്രയും പേരുണ്ടല്ലോ. ഒന്നാമത് മഴ, അപ്പൊ കാറ് വിളിച്ച് രണ്ട് വണ്ടി വിളിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പൊ എന്തായാലും ട്രാവലറിനും ഒരേ പൈസയാണ്, വണ്ടിക്കും ഒരേ പൈസയാണ്. അതുകൊണ്ട് ഞങ്ങൾ ട്രാവലർ എടുത്തു. അപ്പൊ വാപ്പിയുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ആക്സിഡൻറ്റിന് ശേഷം ആദ്യത്തെ ട്രിപ്പാട്ടോ വാപ്പിയായിട്ട്. അപ്പൊ ഞങ്ങൾ ദയനായി അവിടെ ഇരിക്കേണ്ട. അപ്പൊ യാത്ര തുടങ്ങാൻ പോകാണ്. ഞങ്ങളിപ്പോൾ ദേ ഓരോ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇരുന്നു കേട്ടോ. കുറേ സീറ്റുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓടി നടന്നിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് മ്യൂട്ട് ചെയ്തേക്കണേ. കോപ്പി റൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ലുലുമാളിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ലുലുമാളിലേക്കാണ് ആദ്യം പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ചെറായി, അത് കഴിഞ്ഞിട്ട് മറ്റേ അക്വേറിയം കാണാൻ വേണ്ടി പോകാം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ചേട്ടയ്ക്ക് ഓട്ടോ ഉണ്ടായിട്ടോ, അതുകൊണ്ട് തിരുവനന്തപുരത്ത് പോയേക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വീട്ടിൽ നിന്ന് ഉണ്ടായില്ല. അപ്പൊ ആലുവയിൽ വന്നാൽ മതി, ഞാൻ അവിടെ നിന്ന് കയറിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആലുവ ശരവണ പോലെ ഫ്രണ്ടിൽ ഞങ്ങൾ വണ്ടി നിർത്തി. അപ്പൊ ആള് വരാൻ കേട്ടോ. ആദ്യം അപ്പം ലുലുമാളിലാട്ടോ കയറുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ചെറായിക്ക് പോകും, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം ലുലുമാളിൽ ചുമ്മാ പോണേട്ടോ. അവിടെ മറ്റേ ഓണത്തിൻ്റെ ഒരു ഇത് ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട്, എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് പോണേട്ടോ. അപ്പോൾ എല്ലാവരും ലുലുമാളിലേക്ക് നടക്കാണ്. ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിശക്കം ഉണ്ടായിട്ടോ. ആ സമയം ഒന്നര എങ്ങണ്ടായി സമയം. അപ്പം നല്ല രീതിയിൽ വിശക്കം ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ ആലുവയിൽ ഐഫ്താർ എന്ന് പറഞ്ഞ ഹോട്ടലില്ലേ, അവിടെ കയറിട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോകാണ്. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചാട്ടോ ഇരിക്കുന്നത്. ഇപ്പോൾ രണ്ട് മേശ കൂട്ടിയിട്ടിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങ് ഇരുന്നു. അപ്പോൾ ബിരിയാണി ആട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ മറ്റേ ഇവിടുത്തെ സ്പെഷ്യൽ സാധനമുണ്ടല്ലോ, കബാബ് അങ്ങനെ എന്തോ സാധനമല്ലേ, അതും ആണ് വിക്കൂർ ഓർഡർ ചെയ്തത്. ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങളിപ്പോൾ കഴിക്കുകയാണ് കേട്ടോ, എല്ലാവരും കഴിക്കുകയാണ്. എനിക്ക് ബിരിയാണി ഒട്ടും ഇഷ്ടമായില്ല, എനിക്ക് തീരെ ഇഷ്ടമായില്ല. പല്ലുവൊക്കെ അതേ നൂഡിൽസ് ആട്ടോ പറഞ്ഞത്. അപ്പോൾ ചേട്ടായി കഴിക്കണമെന്ന് പറഞ്ഞു. ചേട്ടായി ശരവണ ഭവനിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ഞങ്ങളിപ്പോൾ ഇതേ ലുലുമാളിലാണ്, ലുലുമാളിലുള്ളതാണ് കേട്ടോ ഇത്. ഞങ്ങളിപ്പോൾ ഈ സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത്.
ഈ ഒരു സംഭവം എന്താ ഏകറിലുള്ള പൂക്കളെന്നൊക്കെ പറയണ്ടേ. അപ്പം ആ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് തന്നെ. പിന്നെ അവിടെ വന്നപ്പോഴാണ് ഒരു ട്വിസ്റ്റ് കടന്നത്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ട്വിസ്റ്റായി പോയി. ഉമ്മിക്കൊരു ഫോൺ എടുത്തു കേട്ടോ. അത് കുറേ നാളായിട്ട് ഉമ്മി പറയണേയാണ് ഒരു ഫോൺ വേണമെന്ന്. അപ്പം അങ്ങനെ ഒരു ഫോൺ എടുത്തു. പിന്നെ ചേച്ചിക്കൊരു വാച്ച് കൊടുത്തു. ഉണ്ണിച്ചേട്ടൻ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു വാച്ച് വാങ്ങിക്കൊടുത്തതാണ്. പിന്നെ മമ്മിക്ക് ഒരു ഗ്യാസ് അടുപ്പും വാങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ ഫോണ്. ഫോൺ എന്ന് വെച്ചാൽ അതൊരു ഡിമ്മിയാണ്. റിയൽ ഫോൺ കാട്ടി തരാം കേട്ടോ. അപ്പോൾ ആ ബില്ലടിച്ചിട്ട് വേണം പെറ്റി തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മി ബില്ലടയ്ക്കുകയാണ്. അപ്പോൾ ഇതേ പെട്ടി പൊട്ടിക്കുകയാണ്. അപ്പോൾ കുറേ ഫോണുകൾ നോക്കി. അതിനകത്ത് നല്ലൊരു ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു നല്ലൊരു ഫോൺ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു കേട്ടോ. വിവോ T2X എന്ന് പറഞ്ഞൊരു ഫോണാണ്. അപ്പോൾ നല്ല രസമല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നല്ല കളറും അടിപൊളിയാണ്. നല്ല രസമുള്ള ഫോണാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ചെറായിക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ടാണ്. പുറത്ത് ചെറുതായിട്ട് മഴ പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിടത്തേക്ക് നടക്കാം കേട്ടോ. ഇറങ്ങി അവിടെ നിന്ന് ഇതാ അവിടെ വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മഴ കാരണം ചെറായിക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എല്ലാവരും പറഞ്ഞു കുഴിപ്പള്ളി ബീച്ചിന് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ്. അങ്ങോട്ട് പോകണ വഴിയിലുള്ളതാട്ടേ ഇത്. അപ്പോൾ ഇത് നിറച്ച് വെള്ളമുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ അവിടെ. അപ്പം ഞങ്ങളിത് അവിടെ എത്തി വേണം. വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വന്നത്. പൈസ അവര് വരണുണ്ട് കേട്ടോ. അമ്മയുണ്ട്, അപ്പയുണ്ട്, അവളുണ്ട്, ഞാനുണ്ട്. ജിമ്പിൾക്കുട്ടി നടന്നത് പിന്നെ ഇതേ ആദ്യമായിട്ട് കേട്ടോ കടലിൽ വന്നത്. ഒന്ന് പതിയെ നടന്ന് ഇങ്ങോട്ട് വന്നെ കേട്ടോ. ഉമ്മി പോകുന്നു, ഉയർക്കാൻ പോകുന്നത്. കടല് കണ്ട പിന്നെ എല്ലാവർക്കും ഭ്രാന്താണല്ലോ. ഇങ്ങനെ പ്രായപരിധി ഒന്നുമില്ല വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കടലിറങ്ങി കളിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അക്വേറിയം കാണാൻ വേണ്ടി പോകാൻ. ഇപ്പം തന്നെ ഒരു 4 മണി കഴിഞ്ഞു, 5 മണി എങ്ങാണ്ട് ആവാറായി. ഇവിടെ നിന്ന് കളി ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ബീച്ചിലൊക്കെ കളിച്ചതിന് നല്ല ടയേർഡുണ്ട് കേട്ടോ. മുഖത്തായിട്ടും എല്ലാവർക്കും അതെ, നല്ല രീതിയിൽ വിശക്കുന്നുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി എറണാകുളം അക്വേറിയം കാണാൻ വേണ്ടി പോകുന്നതാണ്. അക്വേറിയം എവിടെയാണെന്ന് വെച്ചാൽ എറണാകുളം ഗ്രൗണ്ടില്ലേ, എറണാകുളം തപ്പൻ ഗ്രൗണ്ടിൻ്റെ അവിടെയായിട്ടാണ് അക്വേറിയം ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ടോ, ഒരു റോയൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ അവിടെ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുകയാണ്. ഞങ്ങൾ പൊറോട്ടയും ചില്ലി കോപ്പിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇതേ അത് കഴിക്കുകയാണ്. എന്നിട്ട് ഇവിടെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ അപ്പോൾ ഒരു കാപ്പി കുടിക്കുകയാണ്. എനിക്ക് ചായ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പാൽക്കാപ്പിയാണ് കുടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അവിടെ 9:30 വരെ എങ്ങാണ്ട് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നെ ഒരു 8 മണി എങ്ങാണ്ടായിട്ടോ സമയം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. പുറത്തു നിന്ന് നോക്കാൻ തന്നെ നല്ല രസമുണ്ടായി. ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളിതേ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷയായി കേട്ടോ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കാണ്. അഞ്ജലി ശിവനും വന്നു തുടങ്ങിയ സമയത്ത്.